രാഹുൽ ഗാന്ധിയെ ഒന്ന് ചൊറിഞ്ഞതേ എം എൽ എക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കേസും കൂട്ടവുമായിട്ട് പോലീസ് വീട്ടുമുറ്റത്തെത്തി. പണ്ടത്തെ പോലെ വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ പണി പാളുമെന്ന് ഇപ്പോഴും പല നേതാക്കന്മാർക്കും ബോധം വന്നിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നാവ് അറുക്കുന്നവർക്ക് 11 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനത്തിന് പിന്നാലെ ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ബോംബെ നോവൽ ആൻഡ് ഹാർബർ പോലീസ് ആക്ട് പ്രകാരം 351(2), 351(4), 192, 351(3) തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഞ്ജയ് ഗേക്വാദിന്റെ പരാമർശം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അടുത്തിടെ അമേരിക്കൻ സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധി സംവരണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. യഥാ കോൺഗ്രസിലെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗേക്വാദ് വിചിത്രമായ പ്രതിഫലം പ്രഖ്യാപിച്ചത്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയതെന്നും ഗേക്വാദ് കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണെന്നും പറഞ്ഞു. മറാത്തകൾ, ദങ്കന്മാർ, ഒബിസികൾ തുടങ്ങിയ സമുദായങ്ങൾ സംവരണത്തിനായി പോരാടുകയാണ്. എന്നാൽ അതിന്റെ ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഗാന്ധി സംസാരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഭരണഘടനാ പുസ്തകം കാണിക്കുകയും ബി ജെ പി അത് മാറ്റുമെന്ന വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ രാജ്യത്തെ 400 വർഷം പിറകോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നതെന്നും ഗേക്വാദ് പറഞ്ഞു. ചൊവ്വാഴ്ച വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായും ഫാക്കൽ അംഗങ്ങളുമായിട്ടും സംവദിക്കുമ്പോഴായിരുന്നു രാഹുൽ ഗാന്ധി സംവരണത്തെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യ ഇപ്പോൾ ഒരു ഉചിതമായ സ്ഥലം അല്ല എന്നും ഇന്ത്യയെ യോഗ്യമായ രാജ്യമാക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി സംവരണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കും എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ത്യാ സഖ്യം ആഗ്രഹിക്കുന്നുവെന്നും ജാതി സെൻസസ് നടത്തണമെന്നതിൽ അതിലെ മിക്ക സഖ്യകക്ഷികളും യോജിക്കുന്നതായും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. എന്നാൽ രാഹുൽ ഗാന്ധി വിദേശ മണ്ണിൽ ദേശവിരുദ്ധത പ്രസ്താവനകൾ നടത്തിയെന്നാണ് ബി ജെ പി നേതാക്കൾ സംവരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞത്. പരാമർശം കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ മുഖമാണ് കാണിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് തന്റെ പരാമർശങ്ങളിൽ രാഹുൽ വിശദീകരണം നൽകിയത്. താൻ സംവരണത്തിന് എതിരല്ല എന്നും അധികാരത്തിൽ വന്നാൽ തന്റെ പാർട്ടി സംവരണം 50% കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും USലെ നാഷണൽ പ്രസ് ക്ലബിൽ അദ്ദേഹം പറഞ്ഞു. ഗേക്വാദിന്റെ അഭിപ്രായങ്ങളെ താൻ പിന്തുണയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞുകൊണ്ട് ബി ജെ പി അധ്യക്ഷൻ പ്രതികരണം കൂടി എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും പുരോഗതിയെ ബാധിക്കുമെന്ന് പറഞ്ഞ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സംവരണത്തെ എതിർത്തത് മറക്കാനാവില്ല എന്നും അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സംവരണം നൽകുന്നത് വിഡ്ഢികളെ പിന്തുണയ്ക്കുകയാണെന്നായിരുന്നു രാജീവ് ഗാന്ധി പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി സംവരണം അവസാനിപ്പിക്കുമെന്ന് പറയുന്നുവെന്നും ബി ജെ പി നേതാവ് കൂട്ടിച്ചേർത്തു. സഞ്ജയ് ഗേക്വാദ് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും തുടരാൻ അർഹനല്ല എന്നും മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഗേക്വാദിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തുമോയെന്നും നമുക്ക് നോക്കണം എന്നായിരുന്നു മഹാരാഷ്ട്ര കോൺഗ്രസ് നേതാവ് അതുൽ ലാന്തിയുടെ വിവാദ പ്രസ്താവനയോടുള്ള പ്രതികരണം. ഇത്തരക്കാരെയും അഭിപ്രായങ്ങളെയും അപലപിക്കുന്നുവെന്നും ഇങ്ങനെയുള്ളവർ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയം നശിപ്പിച്ചതായിട്ടും കോൺഗ്രസ് MLA സിഭായ് ഭക്താബ് പറഞ്ഞു. വിദർഭ മേഖലയിലെ ബുൽധാന നിയമസഭാ സീറ്റുകളിൽ നിന്നുമുള്ള MLA ആയ ഗേക്വാദിന് വിവാദങ്ങൾ പുതിയതുമല്ല. കഴിഞ്ഞ മാസം ഇയാളുടെ കാർ കഴുകുന്ന പോലീസുകാരന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വാഹനത്തിനുള്ളിൽ ഛർദ്ദിച്ചതിനെ തുടർന്ന് പോലീസുകാരൻ സ്വമേധയാ വാഹനം വൃത്തിയാക്കുകയായിരുന്നു എന്നായിരുന്നു ഗേക്വാദിന്റെ പിന്നീടുള്ള വിശദീകരണം. 1987 താൻ കടുവയെ വേട്ടയാടിയെന്നും അതിന്റെ പല്ല് കഴുത്തിൽ കെട്ടിയിട്ടുണ്ടെന്നും ഗേക്വാദ് ഫെബ്രുവരിയിൽ അവകാശപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ സംസ്ഥാന വനംവകുപ്പ് കടുവയുടെ പല്ല് ഫൊറൻസിക് പരിശോധനയ്ക്കയച്ച് തിരിച്ചറിയുകയും തുടർന്ന് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ സിഖുകാരുടെ അവസ്ഥയെക്കുറിച്ച് USൽ നടത്തിയ പ്രസ്താവനകളെ വിവാദമാക്കി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആക്രമിച്ച കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ഭിട്ടു അദ്ദേഹത്തെ നമ്പർ 1 തീവ്രവാദി എന്ന് വിളിച്ചിരുന്നു.
ബോംബ് നിർമ്മാണത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്പർ വൺ തീവ്രവാദി ആണെന്നായിരുന്നു വാക്കുകൾ. ഇന്ത്യയിൽ ഒരു സിഖുകാരന് തലപ്പാവ് ധരിക്കാനും കാഠ ധരിക്കുവാനും ഗുരുദ്വാരയിൽ പോകുവാനും അനുവദിക്കുന്നതിനുള്ള പോരാട്ടമെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. ചില മതങ്ങളെയും ഭാഷകളെയും സമുദായങ്ങളെയും മറ്റുള്ളവരെക്കാൾ താഴ്ന്നവരായി RSS പരിഗണിക്കുന്നതായിട്ടും വാഷിങ്ടൺ DC ഇന്ത്യൻ അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു.